എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ വീണ്ടും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു ശ്രീമാൻ പുതുക്കുടിയുടെ വിചിത്ര രക്ഷ ശാസ്ത്രം നാലാം ഭാഗത്തേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ശ്രീമാൻ പുതുക്കുടിയുടെ കണ്ണശയുള്ള സത്യസന്ധമായിരിക്കുന്ന രക്ഷാശാസ്ത്രം എന്ന ശീർഷകത്തിൽ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന ഉപദേശ പിശകികൾക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ മറുപടി പറയേണ്ടത് വളരെ അനിവാര്യമാണെന്ന് പലരും അഭിപ്രായപ്പെടുകയും ആ നിലയിൽ കർത്താവിൻ്റെ ഒരു സുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് എളിയ നിലയിലെങ്കിലും വചനപ്രകാരം അതിന് മറുപടി പറയുവാൻ ഇടയാകുകയും ചെയ്യുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോതം ചെയ്യുകയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ എഴുതിയ വിഷയത്തിന് പറഞ്ഞ വിഷയത്തിന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു മറുപടി മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടു പോന്ന ഇരുപത് വയസ്സിന് മേൽ പ്രായമുള്ള ആറു ലക്ഷത്തിൽ പരം പുരുഷന്മാർ യോശുവയും കാലേബും ഒഴികെ ആരും തന്നെ കനാൻ ദേശത്ത് എത്തിച്ചേർന്നില്ല അത് രക്ഷയുടെ നഷ്ടമാണ് എന്നാണ് തൻ്റെ മറ്റൊരു പ്രതിപാദനം ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാന് പ്രേക്ഷകരുടെ ചോദ്യത്തിന് മറുപടി എന്ന ഭാഗത്തും വിശേഷാൽ മരുഭൂമിയിൽ കൂടി മരുഭൂമിയിൽ പട്ടുപോയ ജനം രക്ഷ നഷ്ടപ്പെട്ടവരോ എന്നുള്ള ശീർഷകത്തിലും ഇതിനു മുമ്പ് ഞാൻ അത്യാവശ്യമായ സ്റ്റഡീസ് നൽകിയതാണെങ്കിലും പുതുതായി വീണ്ടും ആരോപിക്കപ്പെട്ട ഈ വിഷയത്തിന് ദൈവവചന അടിസ്ഥാനത്തിൽ ഞാന് ഇവിടെ മറുപടി പറയുവാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായി നമ്മൾ വായിക്കുന്നത് മിശ്രയും നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ ജാതിയെ സംബന്ധിച്ചാണ് മിശ്രയും നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ ജാതി പുറപ്പാട് ദിവസവും പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും പെസകയാലും ചോരത്തെളിയാലും മിശ്രയും വിട്ട് പുറപ്പെട്ടു പോകുന്ന ആളുകളാണ് അപ്പോൾ പെസകയാലും ചോരത്തെളിയാലും മിശ്രയും വിട്ട് പുറപ്പെട്ടു പോകുന്ന ആ ആളുകൾ യോശുവയും കാലയും ഒഴികെ ആരും തന്നെ കനാൻ ദേശത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് രക്ഷാനഷ്ടത്തിൻ്റെ ഒരു പ്രതീകമായി ഇവിടെ ബഹുമാനപ്പെട്ട പുതുക്കുടി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് ആ ആരോപണം തന്നെ വാസ്തവത്തിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവവചനത്തിന്മേലുള്ള സ്ഥായിയായ അറിവ് അൻ്റെ അപര്യാപ്തതയാണ് മിശ്രയിമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ എല്ലാവരും രക്ഷപ്പെട്ടത് പെസഗയുടെ ആചനത്താലാണ് ആ പെസകയെക്കുറിച്ചാണ് അപ്പോസ്റ്റായ പോലീസ് പിന്നെ കൊരുതലെന്ന് പറയുമ്പോൾ നമ്മുടെ പെസുക കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ എന്ന് എടുത്തു പറയുന്നത് അവിടെ ആ പെസുക കുഞ്ഞാടിനെ സംബന്ധിച്ച് അതിനെ വേർതിരിക്കുന്നതിനെ സംബന്ധിച്ചും അതിനെ പരിശോധിക്കുന്നതിനെ സംബന്ധിച്ചും അതിനെ സന്ധ്യാസമയത്ത് അറക്കുന്നതിനെ സംബന്ധിച്ചും അതിന് രക്തം ഇസ്രയേലിയർ പാർത്തിരുന്ന കട്ടടക്കാൽ രണിന്മേലും കുറുമ്പടി മേലും പുരട്ടുന്നതിനെ സംബന്ധിച്ചും അതുപോലെ അവർ ആ പെസഗായുടെ മാംസം അത് തീയിൽ ചുട്ടതായി കയ്പീയിലൂടെ തിന്ന തിന്നതിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരണങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവലിലെ പീഡാനുഭവത്തിൻ്റെ ചിത്രമായിട്ടാണ് പരിശുദ്ധാത്മാവ് ആത്മാവ് വേദപുസ്തകത്തിൽ വച്ചിരിക്കുന്നത് അപ്പോൾ മിസ്രൈമിൽ നിന്ന് പെസഗയ്യയുടെ രക്തത്താൽ പുറപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഇസ്രയേൽ ജാതി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവീർത്തിൻ്റെ ചിത്രമാണ് അപ്പോൾ നിശ്ചയമായും അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരായിരുന്നു ഇനിയും അവർ ചെങ്കടൽ കിടന്നു ചെങ്കടൽ കിടന്ന് മേഘത്തിലും പിന്നെ അതുപോലെ തന്നെ മേഘത്തിലൂടെ ചെങ്കടൽ കടന്ന് അവർ മോശയോട് ചേർന്നു എന്നാണ് അപ്പോസ്റ്റലിനായി പോലീസ് പറയുന്നത് അവർ ചെങ്കടൽ കടക്കുകയും അവരെ മോശയോട് ചേരുകയും ചെയ്തപ്പോൾ അത് സ്നാനത്തിൻ്റെ ഒരു മുൻകൂടിയായി അതായത് രക്ഷിക്കപ്പെട്ടവർക്കാണല്ലോ സ്നാനം ആവശ്യം അപ്പോൾ പ്രസവായുടെ യാഗത്താൽ വീണ്ടെടുക്കപ്പെട്ട ആ ജനം പ്രതീകാത്മകമായി മോശിയോട് ചേരുന്നതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെടുന്ന ദൈവജനം പരിശുദ്ധാത്മ സ്നാനത്താൽ യേശുക്രിസ്തുവിനോട് ചേർന്ന ഏക ശരീരസ്ഥരായി തിരികെ അതിൻ്റെ അടയാളമായി അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ പ്രക്ലമേഷനായി നാം ജലത്തിൽ സ്നാനം സ്വീകരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു എന്നും തിരുവിടുത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ സർവ്വവിധത്തിലും മിശ്രീം എന്ന് പുറപ്പെട്ട ഇസ്രയേൽ ജാതി വീണ്ടെടുക്കപ്പെട്ടവരായിരുന്നു എന്നുള്ളത് വചനപ്രകാരം തെളിയിക്കാൻ സാധിക്കും അങ്ങനെ വീണ്ടെക്കപ്പെട്ട ആളുകളിൽ നല്ലൊരു ഭംഗം ആളുകൾ അതായത് ഇരുപത് വയസ്സിന് മേലോട്ട് പ്രായമുള്ളവരായി എണ്ണപ്പെട്ട ആളുകളിൽ രണ്ടേ രണ്ട് ആളുകൾ മാത്രമേ മിശ്രയും ഈ മരുഭൂയാത്രയെ വിട്ട് അവരെ കനാൻ ദേശത്ത് എത്തിച്ചേർന്നുള്ളൂ അവരെല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെ മരുഭൂമിയിൽ പട്ടുപോയ ആ ജനം മരുഭൂമിയിൽ അങ്ങനെ പാട്ടുപോകുകയും അവർക്ക് വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ പോവുകയും ചെയ്തു ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ച പോലെ ഈ ഇസ്രായേലിൻ്റെ മൂന്ന് അവസ്ഥകൾ അതായത് ഈ മിശ്രീമിലായിരുന്ന അവസ്ഥ പാപിയായ മനുഷ്യൻ പാപത്തിൻ്റെ അടിമത്വത്തിൽ കഴിയുന്നതിൻ്റെ ചിത്രമാണ് അതായത് ഫർബോൻ്റെ അടിമത്വത്തിൽ കഴിയുന്ന ജനം സമം പാപത്തിനും ഫിഷാജിൻ്റെ അടിമത്വത്തിലും കഴിയുന്ന ജനം അവിടുന്ന് വീണ്ടെടുക്കപ്പെട്ടവരായി മരുഭൂമിയിൽ കൂടി അവർ യാത്ര ചെയ്യുമ്പോൾ നാൽപ്പത് വർഷക്കാലത്തെ അവരുടെ മരുഭൂമിയിലെ യാത്രയിൽ നമ്മൾ വായിക്കുന്നത് ആ ജനം പല പ്രാവശ്യം ദൈവത്തെ പരീക്ഷിക്കുകയും പല പ്രാവശ്യം പിറുപിറുക്കുകയും ദൈവത്തിന് വിരോധമായി അവർ സംസാരിക്കുകയും ദൈവം അവരെ അവരെ ശിക്ഷിക്കുകയും അവരെ കഷ്ടപ്പെടുകയും നിരവധി പ്രാവശ്യം അവരിൽ അനേകരെ മരിച്ചു പോവുകയും ചെയ്തു ഇതെല്ലാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ മരുഭൂമിയിലെ പ്രയാണത്തിൻ്റെ ചിത്രമാണ് ഈ മരുയാത്രയിൽ എത്രയും ഭക്തിയുള്ള ദൈവമക്കളാണെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ സ്വാഭാവികമായി അവർ തളർന്നു പോവുകയോ ക്ഷീണിച്ചു പോവുകയോ നിരാശപ്പെട്ടു പോവുകയോ പിറുപെറുറുക്കുകയോ തെറ്റായി ദൈവത്തിന് വിരോധമായി സംസാരിക്കുകയോ മിശ്രയമ്മിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് ഈ മരുഭൂമിയിൽ പാട്ടുപോകേണ്ട കൊണ്ടുവന്നത് എന്ന് ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്ന അനുഭവം അവരുടെ ജീവിതത്തിലുണ്ടായി അത്രമത്തം നാം വായിക്കുന്നു പിറുപിറുക്കുകയും പാപം ചെയ്യുകയും ചെയ്യുന്ന ആ ജനത്തെ ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ടു എന്തിനാണ് തള്ളിയിട്ട് എന്ന് ഗുരുന്തർ കെഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരേ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിൽ ആയിരുന്നു എല്ലാവരും സമുദ്രത്തോട് കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീക ആഹാരം ഭക്ഷിച്ചു തിന്നും ആത്മീക പാനീയം കുടിച്ചും അവരെ അനുഗമിച്ച ആത്മീക പാറയെന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവർ ചേർന്നത് മോശയോടാണെങ്കിലും അവർ ഭക്ഷിച്ചതും കുടിച്ചതും ക്രിസ്തുവിനോട് ചേർന്നാണ് ആ പാ അവരെ അനുഗമിച്ചത് ക്രിസ്തു എന്ന പാറയാണ് ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് വ്യക്തമായി പറയുന്നു അപ്പോൾ മിശ്രമിൽ നിന്ന് പെസുകയാലും ചോരത്തളിയാലും പുറപ്പെട്ട ആ ജനത ചെങ്കടൽ കടന്ന് സമുദ്രത്തിലൂടെയും അതുപോലെ തന്നെ മേഘത്തിലൂടെയും സ്നാനത്തിൻ്റെ പ്രതീകമായി അവർ കടന്നിട്ട് മോശയോട് ചേർന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ബലിമരണത്തിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മ സ്നാനത്താൽ കർത്താവിനോട് ചേർന്ന വിശുദ്ധന്മാരുടെ ചിത്രമാണ് അവരെ അനുഗമിച്ച പാറ എന്നോട് പറയുന്ന ക്രിസ്തുവാണെന്ന് തെളിവായി പൗലൂസ് ഇവിടെ പറയുന്നു എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു അവർ മോഹിച്ചുപോലെ നാമും ദുർമോഹികൾ ആകരുത് ഈ ഭാഗം പറയുമ്പോൾ അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോയെന്നാണ് ശ്രീമാൻ പുതുക്കുടി പഠിപ്പിക്കുന്നത് എവിടുന്നാണ് ഈ വിചിത്രമായിരിക്കുന്ന ഉപദേശം ലഭിച്ചതെന്ന് എനിക്കറിയാൻ വയ്യ കാരണം അതിന് ഞാനൊരു മറുപടി പറഞ്ഞു അത് മരുഭൂമിയിൽ വെച്ച് പട്ടുപോയ മിശ്രയിൽ നിന്ന് പുറപ്പെട്ടവരായി ചെങ്കളിൽ കടന്നവരായി മോശയോട് ചേർന്നവരായി തങ്ങളെ അനുഗമിച്ച പാറയായി ക്രിസ്തുവിനെ അനുഗമിച്ചവരായി ആത്മീകമന്നയും ആത്മീകമായി എന്ന പാനീയവും കുടിച്ചവരായി മുമ്പോട്ട് വന്ന ആ ജനങ്ങളിൽ യോശുവയും കാലേയും ഒഴികെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് പേരും മരുഭൂമിയിൽ വെച്ച് പട്ടുപോയെന്നാണ് തിരുവനന്തപുരത്തിൽ വായിക്കുന്നത് അതിന് യാതൊരു സംശയമില്ല എനിക്കതിനകത്തൊരു പ്രയാസമില്ല ഞാൻ അതിനെ ഡിസഗ്രി ചെയ്യുന്നുമില്ല അവരിൽ പട്ടുപോയി അവരിൽ രണ്ടുപേർ മാത്രമേ കനാൻ ദേശം പ്രവേശിച്ചുള്ളൂ യോശുവയും കാലേയും യോശുവയും കാലേയും മാത്രമേ പ്രവേശിച്ചുള്ളൂ അതും ശരിയാണ് മിശ്രയും എന്ന് പറയുന്നത് ജനം പാപത്തിൻ്റെ അടിമത്തിൽ കിടക്കുന്ന ചിത്രവും മരുഭൂമിയിലെ ജീവിതയാത്ര എന്ന് പറയുന്ന ഇസ് ഇസ്രയേൽ മക്കൾ അതായത് ദൈവജനം ഈ ലോകമാകുന്ന മരുഭൂമിയിൽ കൂടെ രക്ഷിക്കപ്പെട്ട ശേഷം മുൻപോട്ട് ഉള്ള അവരുടെ ക്രിസ്തീ ജീവിതത്തിൻ്റെ പ്രമാ പ്രതീക പ്രതീകവും കനാൻ ദേശം എന്ന് പറയുന്നത് ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത ഭൗതിക സ്വസ്ഥത അനുഭവിക്കുന്ന ദേശമായ ആത്മീക ജീവിതത്തിൻ്റെ ഉന്നതമായിരുന്ന അനുഭവത്തെയും കാണുകയാണ് അല്ലാതെ കനാൻ ദേശം സ്വർഗത്തിൻ്റെ പ്രതീകമാണെന്ന് വേദവസുതി എവിടെയും ഇഴിട്ടില്ല കനാൻ ദേശം സ്വർഗത്തിൻ്റെ നിഴലായിരുന്നെങ്കിൽ നിശ്ചയമായും കനാനിൽ പ്രവേശിക്കാതെ പോയ ജനം പെസകയും ചോരത്തുള്ളിയും ആയിരിച്ച് വിൽക്കപ്പെട്ടെങ്കിലും മരുഭൂമിയിൽ വെച്ച് നശിച്ചു പോകിയാൽ രക്ഷ നഷ്ടപ്പെടും എന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ അവരുടെ ആരുടെയും രക്ഷ നഷ്ടപ്പെട്ടില്ല എന്നുള്ളതിലേക്ക് ഒരുപാട് തെളിവുകൾ പ്രസൻറ്റ് ചെയ്യാനുണ്ട് ഒരൊറ്റ തെളിവ് മാത്രമേ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം ഏഴ് മണി മുതൽ എനിക്ക് വേറൊരു സൂമിനിസ്റ്റിയുണ്ട് എട്ടര മുതൽ എൻ്റെ വേറെ റെഗുലർ പ്രോഗ്രാമുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരുപാട് അതിൽ വായടിക്കാൻ ഇന്ന് തൊണ്ടയ്ക്കും അല്പം പ്രയാസമുണ്ട് അതുകൊണ്ട് സാധിക്കുന്നില്ല ഒന്നാമത്തെ വിഷയം മത്താൻ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരുടെ ഇടയിലെ അന്തർവൃത്തത്തിലെ ശിഷ്യന്മാർ അതായത് യാക്കൂബ് യോഹന്നാൻ പത്രോസ് ഇവരെ മൂന്ന് പേരെയുമാണ് അന്തർവൃത്തത്തിലെ ശിഷ്യന്മാർ എന്ന് പറയുന്നത് കർത്താവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ പരമപ്രധാനമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ശിഷ്യന്മാരാണ് പത്രോസും യാക്കൂവും യോഹന്നാനും യേശു അവരെ കൂട്ടിക്കൊണ്ട് മറുവമലയിൽ അവരുടെ മുമ്പാകെ ചെന്ന് രൂപാന്തരപ്പെട്ടു എന്ന് വായിക്കുന്നു അങ്ങനെ മറുവമലയിൽ രൂപാന്തരപ്പെട്ട് തൻ്റെ ജഡാവതാരത്തിന് മുമ്പ് തളിക്കുണ്ടായിരുന്ന പൂർവ്വ മഹത്വം തൻ്റെ മേൽ ധരിച്ച് താനെ തൻ്റെ മഹത്വത്തെ ഇവർക്ക് പ്രദർശിപ്പിക്കുകയാണ് അങ്ങനെ പ്രദർശിപ്പിക്കുന്ന ആ സമയത്ത് ഈ മറുവമലയിൽ പത്രൂസിൻ്റെയും യാക്കൂമിൻ്റെയും യോഹന്നാന്റെയും മുമ്പാകെ ഈ മരുഭൂമിയിൽ പട്ടുപോയവരായ പട്ടുപോയവരിൽ ഒരാളായ മോശിയും അതിനു മുമ്പ് തന്നെ അതായത് ഇസ്രയേൽ മക്കൾ ആഹാമൻ്റെ കാലത്ത് അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളുമായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയാവും അവർക്ക് പ്രത്യക്ഷനായി എന്ന് നമ്മൾ വായിക്കുന്നു അതായത് മോശിയും ഏലിയാവും അവിടെ പ്രത്യക്ഷനായി ഈ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയവർ പട്ടുപോയവർ പാപം ചെയ്യാൻ പട്ടുപോയെന്നാൽ ദൈവത്തോടൊരു പിറകിർത്തു ദൈവത്തോടൊരു മത്സരിച്ചു അവർ പിന്മാറി പിന്നെ അങ്ങനെ അവരനുസരണക്കാട്ട് കാണിച്ചു അതുകൊണ്ട് മിക്കവയിലും ദൈവം പ്രസാദിച്ചില്ല ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു എന്നാണ് ബൗദൂസോട് പറയുന്നത് അത് ശരിയാണ് ദൈവം അവരെ തള്ളിയിട്ടു മരുഭൂമിയിൽ തള്ളിയിട്ടു അങ്ങനെയാണെങ്കിൽ മോ മോശിയോടും ദൈവം പറഞ്ഞു അതായത് ഞാൻ ഹോരേബിൽ വെച്ച് ഞാൻ നിന്നോട് പാറയെ അടിക്കാൻ പാറവരോട് കൽപ്പിക്കണം എന്ന് പറയുകയും നീ ഇസ്രയേൽജനം മുമ്പാകെ എന്നെ മഹത്വീകരിക്കാതെ പാറയെ അടിക്കുകയും ചെയ്തുകൊണ്ട് നീ നിശ്ചയമായും ഈ വാഗ്ദം കാണുകയുള്ളൂ നീ അതിൽ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം മോശയോട് പറഞ്ഞു ഇസ്രായേലിനെ നയിച്ച ദൈവദാസനായ മോശ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചെന്നും ദൈവസനയിൽ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ദൈവത്തെ പാറയെ അടിച്ചുവെന്നും അങ്ങനെ ഇസ്രയേൽ കാണുക നീ എന്നെ മഹത്വീകരിക്കുകയായാൽ ഞാൻ നീ നിന്റെ കണ്ണുകൊണ്ട് ഈ മനോഹരമായ ദേഷ്യം കാണും എന്നാൽ നീ അവിടെ പ്രവേശിക്കുക എന്ന് പിസ്കയുടെ മുകളിൽ അവനെ കൊണ്ടുപോയിട്ട് അവനോട് പറഞ്ഞു അവിടെ വെച്ച് മോശ മരിക്കുകയും ചെയ്തു അപ്പോൾ ആ കനാന് ദേശത്തിൻ്റെ ഇപ്പുറത്തുള്ള പിസ്ഗ കുടിമുടിയിലാണ് ദൈവം മോശയെ കൊണ്ടുപോയത് പുതുക്കുടിയുടെ വിശേഷമായ വിചിത്രമായ വ്യാഖ്യാനം വ്യാഖ്യാനമനുസരിച്ച് മോശയും നരകത്തിൽ പോകണം കാര്യം മോശ ദൈവത്തോട് അനുസരണം കേട് കാണിച്ചവനാണ് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ പാറയടിച്ചു രണ്ട് ദൈവത്തെ മഹു ഇസ്രയേൽ ജനത്തിൻ്റെ മുമ്പാകെ ആ ദൈവത്തെ മഹത്വപ്പെടുത്താതെ അവനെ അനുസരണക്കേട് കേട്ട് കാണിക്കിയാൽ ദൈവം അവനെ അവിടെ തള്ളിയിട്ടു അതായത് അവൻ മരിച്ചു പോയി എന്നാണ് വായിക്കുന്നത് പുതുക്കുടിയുടെ വിശിഷ്ടമായിരിക്കുന്ന ഉപദേശം അനുസരിച്ച് എന്ത് ചെയ്യണം മോശയും നരകത്തിന് അവകാശിയാണ് മോശയും നരകത്തിൽ പോകണം പക്ഷേ മത്താഴ്ച സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ വായിക്കുന്നത് മറൂമലയിലെ രൂപാന്തരവേളയിൽ കർത്താവായ യേശു ക്രിസ്തു പത്രൂസിൻ്റെയും യാക്കൂബിൻ്റെയും യോഹന്നാന്റെയും മുമ്പാകെ രൂപാന്തരപ്പെടുമ്പോൾ മോശ അവർക്ക് പ്രത്യക്ഷനായി എന്നാണ് ഈ കാഴ്ച യാക്കൂബും പത്രൂസും യോഹന്നാനും കണ്ടു ഏലിയാവും മോശ അവർക്ക് പ്രത്യക്ഷയായി എന്നിട്ട് അപ്പോഴാണ് പത്രൂസ് പറയുന്ന കർത്താവേ മൂന്ന് കുടിലുകൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാം ഒന്ന് മോശയ്ക്കും ഒന്ന് നിനക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് നേരെ ഇദ്ദേഹത്തിൻ്റെ ഉപദേശ വിരുദ്ധതയ്ക്ക് നേരെ എതിരാണി സംഭവിക്കുന്നത് അതായത് മോശ മാത്രം ഈ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയവരിൽ സ്വർഗത്തിന് അവകാശിയായി ശേഷമുള്ള മുഴുവൻ ആളുകളും നരകത്തിന് യോഗ്യരായി രക്ഷ നഷ്ടപ്പെടുകയും ചെയ്യാൻ്റെ കോണം ദൈവിയ ദൈവം അനീതിയുള്ളവനല്ല അതുകൊണ്ട് മരുഭൂമിയിൽ മരിച്ചുപോയ ഒരൊറ്റ മനുഷ്യൻ പോലും നരകത്തിലോട്ടല്ല പോയത് എന്താ സംഭവം അറിയാവോ അവരെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മിശ്രയിമെന്ന് പുറപ്പെട്ട് മരുഭൂമി വഴിയായി മേഘത്തിൻ്റെയും അതുപോലെ മേഘത്തിൻ്റെ തണലിലും അതുപോലെ അഗ്നിസ്തംഭത്തിലുമായി അവർ സംരക്ഷിക്കപ്പെട്ട് അവർ അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന സ്ഥാനത്തെ അലങ്കരിക്കുന്ന കനാന്തേസ്ഥി എന്ന ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത സ്വസ്ഥത അവർ അനുഭവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിച്ചത് എന്നാൽ അവിടെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അവരിൽ നല്ലൊരു പങ്കാളികളും പിറുതീർക്കുന്നവരും പാപം ചെയ്യുന്നവരും ദൈവത്തോട് മത്സരിച്ചവരും അനുസരണക്കേട് കാണിച്ചവരും ആകിയാൽ ദൈവം അവരിൽ പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി ഇവർക്ക് സംഭവിച്ച മരണം അല്ലെങ്കിൽ നാശം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ നാശമല്ല അല്ലെങ്കിൽ ആത്മരക്ഷയുടെ നാശമല്ല മറിച്ച് ജീവരക്ഷയുടെ നാശമാണ് അവർക്ക് ലഭിച്ചില്ല ഇങ്ങനെ പാപം ചെയ്യുന്ന വിശ്വാസികളെ ആയുസിൻ്റെ മധ്യഭാഗത്ത് വെച്ച് തന്നെ ദൈവം എടുക്കുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ അവരെത്തിച്ചേരാറുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നതമായ സ്ഥാനത്ത് അവർ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ അവർ ആ തൽസ്ഥാനത്ത് നീക്കപ്പെടുകയോ ചെയ്യാൻ സാധ്യത ഉണ്ട് ഇത് പഴയമത്തിലും പുതിയമത്തിലും ഒക്കെ ബാധകമാണ് ദാവീദിനോട് ദിനവൃത്താന്ത പുസ്തകത്തിൽ ദൈവം പറയുമ്പോൾ ഞാൻ നിന്നെ ഇന്നിന്നതുകൂടെ ആക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അവനെ ഇസ്രായേലിനെ ആട്ടിൻ പുറത്തുനിന്ന് ആട്ടിന് ഈ ആട്ടിന് ആടുകളെ മേയ്ക്കുന്ന തൊഴിൽ നിന്ന് പുൽപ്പുറങ്ങളിൽ നിന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു ഇസ്രായേലിൻ്റെ രാജാവാക്കി അവൻ ദേവാലയത്തിന് എല്ലാം സ്വരൂപിച്ചു താൻ സ്വമേധയാ തന്നെ ഭണ്ണാരത്തിൽ നിന്ന് കൂടാതെ അവനെ രാജഭണ്ണാരത്തിൽ നിന്നും അതുപോലെ സകലത്തിൽ നിന്നും ദേവാലയത്തിന് വേണ്ടുന്നതെല്ലാം സ്വരുക്കുട്ടി വെച്ചു അതിന് വേണ്ടുന്ന ക്രമീകരണമെല്ലാം ചെയ്തു ശലവുമോനോട് അതിനോട് നിർദ്ദേശങ്ങൾ നൽകി അവനെ രാജ്യത്തെ യുദ്ധം ചെയ്തു ജനതകൾക്ക് സമാധാനം വരുത്തി ഇതെല്ലാം ചെയ്ത് ശരിയാണ് പക്ഷേ എന്നിട്ടും ദൈവം പറയുന്നത് ഞാൻ നിന്നെ ഇന്നിന്നതുകൂടെ ആക്കുമായിരുന്നു എന്നാണ് ആ ഇന്നിന്നത് കൂടെ ആക്കുമായിരുന്നു എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട അവസ്ഥയിൽ നിന്ന് കുറെ കൂടെ മെച്ചമായ സ്ത്രീലേക്ക് ദാവീദിനെ കൊണ്ടുവരുമായിരുന്നു എന്നാണ് പക്ഷേ അത് ദൈവം ചെയ്തില്ല എന്താ അറിയാവോ ബേത്സബിയുമായിട്ടുള്ള അവൻ്റെ ആ ബന്ധം ദൈവത്തിന് അവനിൽ പ്രസാദിക്കാൻ കഴിയാത്ത നിലയിലുള്ള പാപമായി മാറി അതുകൊണ്ട് എന്ത് ചെയ്തു ദൈവം അവൻ്റെ കൺവെൻഷനങ്ങളെ അവനോട് ക്ഷമിച്ചെങ്കിലും ദൈവം അവനെക്കുറിച്ച് കുറേ കൂടെ കാര്യങ്ങൾ പദ്ധതി ചെയ്തിരുന്നു ആ പദ്ധതി ദൈവം അവനെക്കൊണ്ട് ചെയ്യിച്ചില്ല അതുകൊണ്ട് പറഞ്ഞു നിൻ നീ ഈ ആലയം പണിയാതെ നിൻ്റെ മകനായ ശലോമോൻ്റെ കാലത്ത് അവൻ എനിക്ക് ഒരാലയം പണിയും എന്നാണ് ദൈവം പറഞ്ഞത് അപ്പോൾ ആ ഇന്നിന്നത് കൂടെ ആക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ദേവാലയം പണിയും ഒരു പക്ഷെങ്കിൽ ദൈവം അവനെ ഏൽപ്പിക്കുമായിരുന്നതാണ് എന്നാൽ ദൈവം അതിന് പിന്മാറി എന്താണെന്നറിയാവോ അവൻ്റെ ജീവിതത്തിലുണ്ടായ പാപമാണ് അതിൻ്റെ കാരണം പാപത്തിൻ്റെ ശിക്ഷ ദൈവം ഇളച്ചു കൊടുത്തുവെങ്കിലും അതിൻ്റെ അത് നിമിത്തം ദൈവത്തിന് ഹൃദയത്തിലുണ്ടായ ദുഃഖം നീ അത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാൻ ദൈവത്തിന് കാരണമായി തീർന്നു ഇതുപോലെ തന്നെ ഈ പുതിയ നിയമകാലത്തെ വിശ്വാസികളും അവർ പാപം ചെയ്താൽ പാ അതായത് പാപം നിരന്തരമായി ചെയ്ത് മുമ്പോട്ട് പോയാൽ ആയുസിന്റെ മധ്യഭാഗത്ത് വെച്ചൊക്കെ ദൈവം അവരെ ചിലപ്പോൾ എന്ന് വരാം അതുകൊണ്ടാണ് ദാവീത് ഒരിക്കലും ഭയപ്പെട്ടു പോയി ഹോബേ ആയുസിന്റെ മധ്യഭാഗത്ത് എൻ്റെ ജീവനെ എടുത്തു കളയരുതേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു അത് പ്രാർത്ഥിക്കാൻ കാരണം അവൻ പേടിച്ചു പോയതാണ് അതിന്റെ കാര്യം ഒന്നുകൊരുതി പതിനൊന്നാം അധ്യേയത്തിൽ അപ്പോസിൻ്റെ ആയ പോലീസ് പറയുമ്പോൾ കർത്താവിൻ്റെ മേശ മറഞ്ഞിരിക്കുന്ന നിൽക്കുന്ന ബാബുവും അശ്വത്തിയുമായി അതിൽ പങ്കാളികളായിത്തരുന്ന ആളുകളെ സംബന്ധിച്ച് ഭയനിർദ്ദേശമായി പറയുന്നു ഇത് നമ്മൾ നിങ്ങൾ അനേക രോഗികളായിത്തീരുന്നു പലരും നിദ്രകൊള്ളുന്നു നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല അപ്പോൾ അത് സംഭവിക്കുന്ന ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നാം എന്തായി തീരണം എവിടെ വരെ ആയിത്തീരണം എന്നെല്ലാം ദൈവത്തിന് ഒരുദ്ദേശമുണ്ട് ആ ലക്ഷ്യത്തെ അറിഞ്ഞ് ഉള്ള പ്രയാണമാണ് നാം മുമ്പോട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് അപ്പോസന്മാർ പൗലൂസും പറയുമ്പോൾ ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളതിനായി മറന്നും മുമ്പിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്ത്യേശുവിൽ ദൈവത്തിൻ്റെ വിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായിരുന്നോ ഞാൻ നിരൂപിക്കുന്നില്ല എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നത് ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി തിരുന്നോ എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആൾ പറയുന്നത് അവർ സ്വർഗത്തിൽ കിട്ടും സ്വർഗത്തിൽ പോകുമെന്നോ അല്ലെങ്കിൽ രക്ഷാഭദ്രമാണെന്നോ ഞങ്ങൾ കരുതുന്നില്ല നേരെ മറിച്ച് എനിക്കും എന്തു ചെയ്യാം ഓടി രക്ഷപ്പെട്ട് അവിടെ ചെന്ന് എൻ്റെ രക്ഷ എങ്ങനെയെങ്കിലും എനിക്ക് ഉറപ്പിക്കാം എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ എന്നാ പൗലൂസ് പറഞ്ഞ പൗലൂസ് പറഞ്ഞ അതല്ല പൗലൂസ് പറയുന്നത് തൻ്റെ ലക്ഷ്യം അതായത് തനിക്ക് ലഭിക്കാൻ പോകുന്ന കിരീടം അത് പ്രാപിക്കാൻ തോണം താൻ എന്ത് ചെയ്യുകയാണ് താൻ ഓടുകയാണ് അതിനെ പിൻപിള്ളതിനെ അദ്ദേഹം മറക്കുന്നു മുമ്പുള്ള ലക്ഷ്യം ലാക്ക് ലാക്കാക്കിക്കൊണ്ട് അദ്ദേഹം ആ വിശുദ്ധ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ അദ്ദേഹം മുമ്പോട്ട് കുതിച്ചുകൊണ്ട് ഇരിക്കുന്നു അത് ഒരു നില പറയുമ്പോൾ വീണ്ടും പറയുകയാണ് ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ് പ്രാപിക്കുന്നവർ ഏകൻ മാത്രമേ നിങ്ങൾ അറിയുന്നല്ലോ ആയാൽ നിങ്ങളും വിരുദ് പ്രാപിപ്പാണ്ട് കോണം ഓടുവീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓട്ടക്കളത്തിൽ ഓടി ജയാളികളായി തീരേണ്ടുന്ന വിശ്വാസികളെ അവർ ഓട്ടക്കളത്തിൽ ഓടിയിട്ട് ജയാളികളായി തീരാതെ തങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വമേധയായുള്ള പാപങ്ങളും അനുസരണക്കേടും പിറുപെറു പിന്മാറ്റവും നിമിത്തം അവരെ ദൈവത്തെ പ്രസാദിപ്പിക്കാതിരുന്നാൽ അവരെക്കൊണ്ട് ദൈവം ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ നിന്ന് അവർ വ്യതിയലിക്കുന്നത് കാണുമ്പോൾ ദൈവം ഒരു പക്ഷെങ്കിൽ തൻ്റെ ശിക്ഷയുടെ വടി അവരുടെ മേൽ ആ ദൈവം നിവേദിപ്പിക്കുകയും അവരെ ഇടയ്ക്ക് വെച്ച് ദൈവം നീക്കിക്കളുകയും ചെയ്യും അത് രക്ഷയിൽ നിന്നുള്ള നീക്കമല്ല അവർക്ക് ജീവത്തിൻ്റെ ആ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥാനത്തേക്ക് എത്തിച്ചതിന് മുമ്പ് അവർക്ക് ആ അനുഭൂതി അവരനുഭവമാകുന്നതിന് മുമ്പ് അവർക്ക് ഈ ഭൂമിയിൽ നിന്നുള്ള ആയുസിനെ ദൈവം കുറയ്ക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അല്ല മിശ്രീമെന്ന് പുറപ്പെട്ട ആളുകളെല്ലാം പട്ടുപോയവർ രക്ഷാനഷ്ടം സംഭവിച്ചിരായിരുന്നെങ്കിൽ മോശയും ആകൂട്ടത്തിൽ വരികയും മോശയ്ക്കും രക്ഷാനഷ്ടം സംഭവിക്കുകയും ഒരിക്കലും മോശ മറുവുമലയിൽ കർത്താവിൻ്റെ തിരസ്കരണ സമയത്ത് അവിടെ പ്രത്യക്ഷനാവുകയും ചെയ്യുമായിരുന്നില്ല എന്ന് മാത്രമല്ല വേറൊരു വേള യുവത പറഞ്ഞിട്ടുണ്ട് മോശയുടെ ശരീരത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രധാന ദൂതനായ മിഖായലിനോട് പിശാചു വാദിച്ചു എന്താ അറിയാവൂ ഈ ആകാശവും ഭൂമിയും പിശാജിൻ്റെ അധീനതയിൽ ഇന്നുവരെയും കിടക്കുകയും അത് വിദൂരഭാവിയിൽ കർത്താവ് വീണ്ടെടുക്കുവാനുള്ളതും ആകുകൊണ്ട് മരിച്ചു മൺമറയുന്ന വിശ്വാസികളുടെ ഭൗമ ശരീരവും പിശാചിൻ്റെ ആധിപത്യമുള്ള ഈ ഭൂമിയിലായിരിക്കാൽ പിശാജിന് മരണത്തിന്മേൽ അവന് എന്തോ അധികാരമുണ്ട് എന്നുള്ള നിലയിൽ അവന് ഇതെന്റേതാണ് എന്ന് അവകാശപ്പെടാൻ സാധ്യമുണ്ട് അങ്ങനെ പറഞ്ഞാൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് ഈ മിഖായിലോട് വാദിച്ചു വാദിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നു ദൈവം തന്നെ ഫത്സിക്കട്ടെ എന്ന് മിഖായൽ പറഞ്ഞതായി യൂത രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണമറിയാവോ ആ ശരീരം കർത്താവാണ് മറവിയത് അതേക്കുറിച്ചാണ് ഇവൻ വാദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതുപോലെ വേദപുസ്തുവത്തിലെ വാക്യാംശങ്ങളെ ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് ഇതിനെ ദുരുപയോഗം ചെയ്ത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ദൈവത്തിൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതിയാണ് ഈ വിപരീത ഉപദേഷ്ടാക്കന്മാർക്കുള്ളത് ഇവരുടെ ലൈൻ നമ്മൾ നോക്കിയാൽ വളരെ വ്യക്തമായി കഴിയുന്ന കാര്യം നമ്മൾ എന്ത് എഴുതിയാലും അതിന് നേരെ വിപരീതമായി ആ മെയിൻ പോയിന്റിൽ നിന്ന് വ്യതിയലിച്ചവരെഴുതുകയും അനുവാചകരായ ആളുകളുടെ ശ്രദ്ധയെ വിഘടിപ്പിക്കുകയും ചെയ്യും ഇത് ഇവരുടെ ഒരു മുഖ്യമായ ലക്ഷ്യമാണ് എല്ലാ ദുരുപദേശകന്മാരും യകോവ സാക്ഷികൾ സ്വബന്ധക്കാര് അതുപോലെ തന്നെ സ്പിരിറ്റസക്കാര് പിന്നെ മോർമൻസുകൾ ഇങ്ങനെയുള്ള എല്ലാ വിപരീത ഉപദേശ ഉപദേശകന്മാരും ചില പ്രത്യേക സെലക്റ്റഡ് കെരിസ്മാറ്റിക് ഗ്രൂപ്പുകളുമൊക്കെ ചെയ്യുന്നത് മെയിൻ സബ്ജക്റ്റിൽ നിന്ന് അനുവാജ്യ ശ്രദ്ധ വെട്ടിമാറ്റി അവരെ സപ്പോസിൽ കൂടെ അവരെ തിരിച്ച് വഴുതിമാറ്റി മാറ്റി ഒരു പ്രവണത നമുക്കാണാൻ കഴിയുന്നുണ്ട് ശ്രീമാൻ പുതുക്കുടിയുടെ ലക്ഷ്യവും അതുതന്നെയാണ് അതുകൊണ്ട് മോശ ഈ ഇസ്ത്രീ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയ ഇസ്രേജാതി രക്ഷ നക്ഷപ്പെട്ടവരാണെന്ന് സ്ഥാപിച്ച് രക്ഷാനഷ്ടം സ്ഥാപിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കത്തില്ല എന്ന് മാത്രമല്ല ഈ ലോകത്ത് ഈ പഴയ കാട്ടുണ്ടായിരുന്ന സകല വിശുദ്ധന്മാരും കർത്താവുമായി യേശു ക്രിസ്തുവിൽ ലഭിക്കാൻ പോകുന്ന ഫൈനൽ വീണെടുപ്പിൽ പ്രത്യാശ വെച്ച് മരിച്ച ആളുകളാണെന്നാണ് എബ്രാലേഖനും പതിനൊന്നാം അധ്യായം പറയുന്നത് അവർ ദൂരത്തു നിന്ന് അത് കണ്ടും അഭിവന്ദിച്ചും തങ്ങൾ ഭൂമിയിൽ പ്രവാസികളും പരിദേശികളും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഭൂമിയെ സന്ദർശിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്കോ സഹസ്രാബ്ദങ്ങൾക്കോ മുമ്പ് തന്നെ വിശ്വാസൻ്റെ കണ്ണുകളാൽ തങ്ങളർപ്പിച്ച യാഗങ്ങൾക്കൂടെ വരുംഭാവിയിൽ വരാൻ പോകുന്ന ലോക ഉദ്ധാരകനും വീണ്ടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിനെ വിശ്വാസ കണ്ണുകളാൽ ദൂരവേ നോക്കിക്കൊണ്ടുകൊണ്ട് വിശ്വാസത്താൽ അവർ മരിച്ചത് പറയുമ്പോൾ യേശു ക്രിസ്തുവിൽ ഉള്ള വീണ്ടുപ്പിൻ്റെ പ്രത്യാശയിലാണ് അവർ മരിച്ചത് അങ്ങനെയുള്ള മരിച്ച വിശുദ്ധന്മാർ അവർ തരത്തിൽ പോകുന്ന പഠിപ്പിക്കാൻ ഒക്കെയുള്ള മൗഢ്യത ദൈവം എനിക്ക് നൽകിയിട്ടില്ല എന്നാൽ ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഇങ്ങനെയുള്ള വിപരീത ഉപദേശം പറയുന്ന ആളുകളെ കണ്ണിക്കുക എന്നുള്ളതാണ് അതെൻ്റെ ദൗത്യമാണ് ഞാൻ വെച്ചാൽ ഒരുത്തും കേട്ട് അത് ജനത്തെ അറിയിക്കാതിരുന്നാൽ അത് അവർ പാപം എന്നാണ് ലേവ്യാപ്പുസ്തകത്തിൽ വായിക്കുന്നത് അപ്പോൾ ഈ സത്യവാചകം ദൈവം എന്നെ അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് ദൈവം എനിക്ക് ഭർത്താവിന് വേണ്ടി എനിക്ക് ഒരു പക്ഷെങ്കിലും മനുഷ്യൻ്റെ ഏതെങ്കിലും ആ അയോഗ്യമായ വിമർശങ്ങൾക്കുമൊക്കെ ഞാൻ വന്നു കഴിഞ്ഞാലും ക്രിസ്തു നിമിത്തം ഞാനത് ചെയ്യുമ്പോഴാൾ എനിക്കതൊരു സന്തോഷമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഓരായിരം ആശയവൈരുദ്ധ്യതകൾ കൊണ്ട് രക്ഷ രക്ഷനഷ്ടപ്പെടുവന്ന ശ്രീമാൻ പുതുക്കുടിയോ മറ്റേതെങ്കിലും രക്ഷാനഷ്ടവാദികളോ ഇവിടെ വാദിക്കാൻ വന്നാലും ഞാൻ അതിന് മറുപടി പറയുന്നതായിരിക്കും കാര്യം അതെൻ്റെ കർത്തവ്യമാണ് ഇനി മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായിരുന്ന ബഹുമാനായിരുന്ന തോമസ് ടോം അവറുകൾ അദ്ദേഹം ഇന്ന് രാവിലെ എഴുതിയിട്ട് ഗവൺമെന്റ് എഴുതി അങ്ങനെയാണെങ്കിൽ യെസ് ഹൗ ടു ആൻസർ മീ ഓർ എക്സ്പ്ലെയിൻ മീ ഹിയർ വാട്ട് ഈസ് ദി വർക്ക് ദി വാട്ട് വാട്ട് ഈസ് ദി ആക്ടിവിറ്റി ഓഫ് എ പേഴ്സൺ ഹൂ ഈസ് ഫോർ ഗീവൺ ഓഫ് ഇ സിൻ അദ്ദേഹത്തിൻ്റെ ജോലി എന്തൊക്കെയാണ് പ്രവൃത്തി എന്തൊക്കെയാണ് എന്ന് പറയണം ഞാനത് വളരെ വ്യക്തമായി പറയുന്നത് അതായത് എവരി എവരി ക്രിസ്റ്റ്യൻ ഈസ് കോൾഡ് അണ്ട് ഹോളിനസ് ഓരോ ക്രിസ്തീയ വിശ്വാസിയും വിശുദ്ധ ജീവിതത്തിനായിട്ടാണ് ദൈവം വിളിച്ചിട്ടുള്ളത് സുബോധശീലരായ ഒരു വിടരുകാരനും വിശ്വാസിയുടെ രക്ഷ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവന് തോന്നിയാവാസം എല്ലാം ചെയ്യാം എല്ലാം ചെയ്യാം അതുകൊണ്ടാണ് രക്ഷ നഷ്ടപ്പെടുകയില്ല ഏതവർ പഠിപ്പിക്കുന്നത് പറയുകയില്ല രക്ഷ രക്ഷയുടെ സ്ഥിരത എന്ന് പറയുന്നത് അത് ദൈവം തന്നിക്കുന്ന രക്ഷയുടെ സ്വഭാവമാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആണ് അതായത് അത് രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസികളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വിശുദ്ധ ജീവനത്തിനായി ബന്ധപ്പെടുകയും നമ്മളെ തന്നെ വിശുദ്ധിയിൽ ദൈവഭയത്തിൽ തികച്ചു ചെയ്യുന്നു അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകങ്ങൾ പറയുമ്പോൾ അശ്വത്ഥൻ തന്നെത്താൻ നീതിയട്ടെ അശ്വത്ഥനാകട്ടെ വിശുദ്ധൻ നീതിമാൻ തന്നെ തന്നെ നീതിയിരിക്കട്ടെ അതായത് വിശുദ്ധീകരിക്കട്ടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാൽ ഓരോ വിശ്വാസിയും തങ്ങളുടെ ജീവിതത്തെ മാലിന്യങ്ങൾ അകറ്റി സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ വചനം പ്രബോധിപ്പിക്കുന്നുണ്ട് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ജഡശരീരത്തിൽ ജീവിക്കുകയാൽ പാപത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കറകളോ കളങ്കങ്ങളോ ഒക്കെ അവരുടെ ജീവിതത്തിൽ വരാം ഇത് ഞാൻ പറയുമ്പോൾ എന്നെ അദ്ദേഹം സ്ഥിരമായി പറഞ്ഞൊരു വാക്കുണ്ട് അതായത് പിതൃപുത്ര ബന്ധം എന്ന് പറയുന്ന ദൃഷ്ടാന്തമല്ലാതെ വേറെ വല്ലതും പറയാനുണ്ടോ വേറെ ഒന്നും പറയണ്ട എനിക്ക് അത് മാത്രം പറഞ്ഞാൽ മതി കേട്ടറിയാവൂ ഞാനവർക്ക് പിതാവും അവർ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ഞാനിതിനാ വേറൊരു ദൃഷ്ടാന്തം അന്വേഷിക്കുന്നത് പുത്ര പിതൃ പിതൃബന്ധം ഒരിക്കലും അവസാനിക്കുകയില്ല ഒരിക്കലും ഇല്ലാതെയാക്കാൻ കഴിയുകയില്ല ഒരു പിതാവിനെ ഏറ്റവും വഴിപിടിച്ചൊരു മകനുണ്ടായിട്ട് നീ എൻ്റെ മകനെ അല്ല നിൻ്റെ മക എൻ്റെ മകനാന്ന് ഞാൻ നിന്നെക്കുറിച്ച് ലോകത്തിലാരും പറയുകയില്ല എന്ന് അദ്ദേഹം രൺ ആണയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ആ മകന് ഈ അപ്പൻ്റെ മകനല്ലെന്ന് പറയാൻ ഒരിക്കലും സാധിക്കത്തില്ല കാര്യം റിലേഷൻഷിപ്പ് അങ്ങനെയാണ് ദൈവം വിഷിക്കുന്നത് അവിടെ ആ റിലേഷൻഷിപ്പ് പറയുമ്പോൾ അവൻ്റെ ജീനുകളിൽ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പിതൃത്വം ഏതാണെന്ന് വ്യക്തമായി വൈദ്യശാസ്ത്രം പറഞ്ഞു കൊടുക്കും നിയമവും അവനെ അപ്പൻ മകൻ എന്നുള്ള ബന്ധത്തിന് മാത്രമേ കാണുകയുള്ളൂ അല്ലാതെ വ്യത്യസ്തമായി കാണുകയില്ല അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് സൈനികം ലഭിക്കുന്ന ജനനു ഇതുതന്നെയാണ് പിതാവായ ദൈവത്തിൽ നിന്ന് വീണ്ടും ജനനത്താൽ ലഭിക്കുന്ന പിതൃപുത്ര ബന്ധം എന്ന് പറയുന്നത് അത് ഒരിക്കലും ഡിസോൾവ് ചെയ്യാൻ കഴിയാത്ത ബന്ധമാണ് ഇനി രണ്ടാമത് അദ്ദേഹം പറയുന്ന മറ്റൊരു വിചിത്രത അദ്ദേഹം പറയുന്നത് പിതൃപുത്ര ബന്ധം എന്ന് പറയുന്നത് ജനനത്താൽ ലഭിച്ചല്ല വിശ്വാസികൾക്ക് അത് ദത്താവകാശത്താൽ ലഭിച്ചാണ് എന്താ ഈ ദത്താവകാശം എന്ന് പറയുന്നത് അതെന്താണെന്ന് അദ്ദേഹത്തിന് അറിയാൻ പെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ പറയുമ്പോൾ പറയാം അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ അടുത്ത പോസ്റ്റ് കൊണ്ടുവരും വരും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്താണ് ആക്ട് ദി ആക്ട് ഓഫ് അഡോപ്ഷൻ ദത്താവകാശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാൻ പെയ്യാ അതുകൊണ്ടാണ് അപ്പോസം പറയുന്നു എന്ത് ചെയ്യുന്നു അവകാശി സകലത്തിന് യജമാനെങ്കിലും ശിശുവായിക്കുന്നതോടോളം ദാസനേക്കാൾ ഒട്ടും അദ്ദേഹം പ്രയോജനമുള്ളവനല്ല അല്ലെങ്കിൽ ഗുണമുള്ളവനല്ല അപ്പോൾ അത് ഇസ്രയേലിൻ്റെ ഇടയിലെ ഒരു നടപ്പ് സമ്പ്രദായമാണ് മൈ മേജർ ആകുന്നവരെ അപ്പഴത്തെ പിതൃസ്വത്തുകൾ എല്ലാം ഈ മകൻ്റെ ആണെങ്കിലും മകന് അത് സർവ്വസാന്ദ്രത്തോട് ഉപയോഗിക്കാൻ കഴിയുകയില്ല എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഒരാളെ ദൈവം ചെയ്യുന്നു ദത്തെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പദവി നൽകുകയാണ് അത് അതായത് കർത്താവായ യേശു ക്രിസ്തുൽ വിശ്വസിക്കുമ്പോൾ ഒരു പാപി വീണ്ടും ജനിക്കുന്നു വീണ്ടും ജനി ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹം ദൈവം മകനായിത്തീരുന്നു ദൈവം മകനായിത്തീർന്നയാൾ ഇസ്രായേലരുടെ പ്രമാണമനുസരിച്ച് ഒരുവൻ അപ്പൻ്റെ മകനായി ജനിച്ചാലും വരെ മൈനർ പ്രായത്തിൽ ഇവൻ അവകാശമല്ല ഉണ്ടെങ്കിലും അവകാശം അനുഭവിക്കാൻ കഴിയുകയില്ല കാര്യം അതിന് മേജറാകണം ഇപ്പം ആയ ശേഷം മാത്രമേ അവന് അവകാശം അവനെ അവന് ക്ലെയിം ചെയ്യാൻ കഴിയുകയുള്ളൂ അത് അതുവരെ അവൻ ദാസനേക്കാൾ ഒട്ടും ശ്രേഷ്ഠതയുള്ളവനല്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ദാസനെ ഇവനും ഒരുപോലെ അപ്പൻ്റെ എല്ലാ അവൻ്റെ ആണെന്ന് പറഞ്ഞാലും അവനത് അനുഭവിക്കാൻ കഴിയുകയില്ല അല്ലെങ്കിൽ അവകാശപ്പെടാൻ കഴിയുകയില്ല എന്നാൽ വൺ സി ടെൺ ടു എ മേജർ അതായത് അവനൊരിക്കൽ മേജറായി കഴിഞ്ഞാൽ അതെല്ലാം അവൻ അവകാശപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞ പോലെ എന്നാൽ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെയല്ല അല്ലെങ്കിൽ ആത്മരക്ഷയിൽ അങ്ങനെ അല്ല യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കുമ്പോൾ എ സിനർ ഈസ് ബിഗോട്ടൺ ഇൻ ടു എ സൺ ഓഫ് ഗോഡ് ഒരു ദൈവ വേദലായി ആപൻ ജനിക്കുന്ന ചൈൽഡ് ഓഫ് ആയി ജനിക്കുന്നു ജനിച്ചു കഴിയുമ്പോൾ ആ ജനിക്കുന്ന സമയം തന്നെ എന്ത് ചെയ്യുന്നു ദൈവം അവനെ ദത്തെടുക്കുന്നു അതെന്തിനകത്ത് അറിയാവോ എന്താ ഈ ദത്തെടുപ്പെന്ന് ബഹുമാനപ്പെട്ട പുതുക്കുടി പഠിച്ചാട്ടെ അഡോപ്ഷൻ ഈസ് ആൻ ആക്ട് ഓഫ് ഗോഡ് ബൈ വിച്ച് ഗോഡ് ഗിഫ്സ് ദ ന്യൂലി ബോർണ് വൺ ആൻ അഡൾട്ട് സ്റ്റാൻഡ് ഇൻ ദ ഫാമിലി ഓഫ് ഗോഡ് അതായത് രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ പ്രായപൂർത്തിയായ ഒരു ഒരു വ്യക്തിയുടെ അധികാര അവകാശങ്ങളുടെ സ്വർഗത്തിൻ്റെ സകല അവകാശങ്ങളും അവകാശപ്പെട്ട് അനുഭവിക്കുവാൻ ദൈവം നൽകുന്ന പ ഇമ്മീഡിയറ്റ് പദവിയെയാണ് അഡോപ്ഷൻ എന്ന് പറയുന്നത് അല്ല അഡോപ്റ്റ് ചെയ്ത് ജനിപ്പിക്കുകയല്ല അവിടെ അവിടെ അഡോപ്ഷൻ ഞാൻ ഒന്നുകൂടെ പറയാം അഡോപ്ഷൻ ഈസ് ആൻ ആക്ട് ഓഫ് ഗോഡ്

പുത്രനാക്കുമ്പോൾ തന്നെ എന്തു ചെയ്യുക ദത്താവകാശം കൊണ്ട് നൽകി അതാണ് ദത്താവകാശത്തിന് പുത്രത്വം എന്ന് പറയുന്നത് ദത്താവകാശത്തിന് പുത്രത്വം നൽകി നീ അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ നീയുന്നു ആ വെരി മോമെൻ്റ് ദത്താവകാശ കോൺട്രിബ്യൂട്ട് ടു ദ ജ്യൂബിഷ് ലോ അതായത് യഹോദന്മാരുടെ പ്രമാണമനുസരിച്ചാണെങ്കിൽ ഈ ശിശുവിനെ പത്തോ പതിനെട്ടോ വയസ്സ് പ്രായമാകുന്ന സമയം മാത്രമേ അവനെ മേജറായിട്ട് വരികയുള്ളൂ ഇന്ത്യയിലും അങ്ങനെ അല്ലേ ഇരുപത്തൊന്ന് വയസ്സ് പ്രായമാകുമ്പോഴാണ് വിവാഹ പ്രായത്തിനായിട്ട് പുരുഷനെ അനുവദിക്കുന്നത് പതിനെട്ട് വയസ്സ് മെമ്പിള്ളേർക്കും അവന് മൈനർ പ്രായം കഴിഞ്ഞ് മേജർ ആകുമ്പോൾ ഇവിടെ ഇപ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ വോട്ടവകാശമുണ്ട് പതിനേഴ് വയസ്സും പിന്നെ മുന്നൂറ്റി അറുപത്തിനാല് ദിവസം ആയാലും അവന് വോട്ടവകാശം ചെയ്യാൻ ഒക്കെയില്ല അതിനെ പതിനെട്ട് വയസ്സു തന്നെ പൂർത്തിയാകണം അതിനെയാണ് മേജർ എന്ന് പറയുന്നത് അപ്പോൾ ആ സ്ഥാനത്തേക്ക് അവൻ പറഞ്ഞു അതുവരെ അവനെ എന്ത് ചെയ്തു രാജ്യത്തിൻ്റെ പൗരനാണെങ്കിലും വോട്ടവകാശം ഇല്ലാത്തവനാണ് ഇതാണ് ഇസ്രായേലിലെ സ്ഥിതി അതായത് ഇസ്രയേലിൽ യഹൂദിൻ്റെ മകനുണ്ടായിക്കഴിഞ്ഞാൽ അപ്പന ആയിരം ഏക്കർ വസ്തുവും പതിനായിരം ഒട്ടകങ്ങളും ഇരുപതിനായിരം കോലാടുകളും നാൽപ്പതിനായിരം ചെമ്മരിയാടുകളും പതിനായിരം കാളയും എല്ലാം ഉണ്ടെന്ന് ചെയ്ത് നിക്കുക അന്നത്തെ കാലം മനസ്സിലും ഇതെല്ലാം ഈ മകന്റേതാണ് പക്ഷേ അതിന് കുഞ്ഞാട് പോലും എൻ്റേതാണെന്ന് അവകാശപ്പെടാൻ കഴിയുകയില്ല അതിൻ്റെ കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ ഹീസ് എ മൈനർ എന്നാൽ അവൻ മേജറായി കഴിയുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റേതായിത്തീരും അവന് ഈ അവൻ മേജറായി കഴിയുമ്പോൾ ഒരു സെലിബ്രേഷൻ കൂടിയാണ് ഈ അധികാരം അവനെ മാതാപിതാവ് കൈമാറുന്നത് അത് ഇസ്രായേലിൽ പതിവായിരുന്നു എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ ക്രിസ്ത്യ ക്രിസ്തുവിശ്വാസി അങ്ങനെയല്ല ക്രിസ്തുവിൽ പാപി വിശ്വസിക്കുമ്പോൾ ആ മാതൃകയും അവൻ രക്ഷിക്കപ്പെടുന്നു അവൻ പുതുതായി ജനിക്കുകയും ദൈവമേനായി തരുകയും ചെയ്യുന്നു എന്നാൽ ദൈവമാനായി തരുമ്പോൾ ഇസ്രായേലിലെ ഈ ബാലകനെ പോലെ രക്ഷിക്കപ്പെട്ട ശേഷം പതിനെട്ട് കൊല്ലം കാത്തിരുന്ന ശേഷമല്ല സ്വർഗീയ നന്മകളുടെ ഓഹരിക്കാരനും അവകാശിയായും അവൻ മാറുന്നത് മറിച്ച് അന്ന് ആ നിമിഷം മുതൽ സ്വർഗത്തിലെ പിതാവിൻ്റെ ഭവനത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സർവ്വ സ്വാതന്ത്ര്യത്തോടി അധികാരത്തോടെ അവകാശം കൂടി അവനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന പ്രത്യേകമായ സ്ഥാനീയ പദവിയാണ് അഡോപ്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ ദു വിചിത്ര ദുരുപദേശം അതായത് വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ പുതുതായി ജനിച്ച ദൈവത്തിൽ നിന്ന് ജനിച്ച മകനാകുകയല്ല മറിച്ച് ദത്തെടുപ്പിനാൽ മകനായി തരിക എന്നാണ് എന്നാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് ആപ്സലൂട്ട് അബ്സർഡിറ്റി അങ്ങനെയല്ല ജനിച്ചവന് എന്തു ചെയ്യുക ജനിച്ചപ്പോൾ തന്നെ ഈ സമ്പൂർണമായി ഉപയോഗിക്കുവാൻ ഇതെല്ലാം അവകാശപ്പെടുവാനുള്ള അധികാരം നൽകുന്ന സ്വർഗത്തിൻ്റെ പ്രത്യേക അനുമതിയാണ് ദത്തെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഈ സമയം എൻ്റെ കഴിഞ്ഞ് പോയതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു അദ്ദേഹം പറഞ്ഞ ഈ രണ്ട് ആർഗ്യുമെൻ്റുകൾ ഞാനിപ്പോൾ ദൈവം എടുത്താൽ ചെയ്യുന്നു ഒന്ന് മിസ്ലീമിൽ നിന്ന് മരു പുറപ്പെട്ടുവെങ്കിലും മരുഭൂമിയിൽ വെച്ച് പട്ടുപോയവരെല്ലാം രക്ഷത നഷ്ടപ്പെട്ടവരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ല അവർ കനാൻ ദേശം എന്ന് പറയുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചുള്ള അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന ആ ആത്മീക അനുഗ്രഹത്തിൻ്റെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയാതെ മരു ഇടയ്ക്ക് വെച്ച് അവരെ മരിച്ചുപോയവരെ സൂചിപ്പിക്കാനാണ് അത് പറഞ്ഞിരിക്കുന്നത് അവരെല്ലാവരും സ്വർഗത്തിലുണ്ടായിരിക്കും അവരുടെ നായകനായ മോശ സ്വർഗത്തിലുണ്ടെന്നുള്ള തെളിവാണ് മത്തായി പതിനേഴിലെ വേളയിൽ മോശ മറുകുമലയിൽ പ്രത്യക്ഷനാകുന്നത് മോശ പ്രത്യക്ഷ കർത്താവ് വരുമ്പോൾ ഇവരെല്ലാവരും പ്രത്യക്ഷനായിരിക്കും ഒരു സംശയമില്ല അവൽ ആരും ആത്മീകമായി അല്ലെങ്കിൽ രക്ഷയിൽ നശിച്ചു പോയിട്ടില്ല രണ്ടാമത്തെ വിഷയം ദത്തെടുപ്പിനാൽ മകനാകുകയല്ല വീണ്ടും ജനത്താൽ മകനായിട്ട് മകനായി തീർന്നവനെന്തു ചെയ്യുക മകൻ്റെ പൂർണ്ണ അധികാര അവകാശങ്ങൾ മകനായി തീർന്നപ്പോൾ തന്നെ ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്താനുള്ള അധികാരം കൈമാറിയ വ്യവസ്ഥയാണ് ദത്തെടുപ്പ് എന്ന് പറയുന്നത് ഇത് അതും കൂടെ മനസ്സിലാക്കാൻ കഴിയാതെ വെറുതെ ഇരുന്ന് വാദിച്ചുകൊണ്ടിരിക്കുക ഇതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണം എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരടിസ്ഥാനപരമായ ദൈവവന പഠനമില്ല ദൈവവന പഠനമില്ലാതെ ചുമ്മാ വാദിക്കാൻ വേണ്ടിയും എതിർക്കാൻ വേണ്ടിയും മറ്റ് നിരപരാധികളായ വിശ്വാസികളെ വഴിതെറ്റിക്കാൻ വേണ്ടിയും വചനവിരുദ്ധമായ കാര്യങ്ങൾ എഴുതിയും പറഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുക കർത്താവിൻ്റെ വചനം പറയുന്നത് എൻ്റെ ഈ വചനങ്ങളിൽ ഏറ്റവും ചെറുത് ഒന്ന് അഴിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തവൻ സ്വർഗരായത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടുന്നതാണ് ഞാൻ ഒരു വാക്കോട് പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാം യോഹന് ഈ ഒരാൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ മേശയിൽ കൂട്ടായ്മയായതിനു ശേഷം അവർ യേശുവിനെ തള്ളിപ്പറഞ്ഞ് പിന്മാറിക്കഴിഞ്ഞാൽ അവൻ നരകത്തി പോകുന്നതാണ് ഈ പുതുക്കുടി പറയുന്ന മൂന്നാമത്തെ ആർക്കുപെൻറ്റ് പോകത്തില്ല എന്നുള്ളതന്നെ മൂന്നാമത്തെ എൻ്റെ ന്യായവാദം യോ കർത്താവ് പറഞ്ഞു യോഹന്നാൻ സ്നാഭകൻ യേശുവിനെ കണ്ട അവനാൽ ലോകത്തോട് വിളിച്ച് പറഞ്ഞു കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമതൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് എങ്ങനെയാണ് ഇത് പറയുന്നതിനുള്ള അടയാളം ആ മെഷിക ആരാണെന്നുള്ള ദൈവം കൊടുത്തത് ആരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവ് രൂപേണ ഇറങ്ങി വരുമോ അവൻ തന്നെ ദൈവത്തിൻ്റെ മെഷിക അതായത് ക്രിസ്തു എന്നാണ് അടയാളം കൊടുത്തിരുന്നത് യോഹന്നാൻ യോർനാൽ അവനെ സ്നാനപ്പെടുത്തുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൾ ഞാൻ പ്രസാദ് ചെയ്യുന്നു അപ്പോൾ അവൻ അവനെ സ്നാനപ്പെടുത്തി കരകയറിയപ്പോൾ അവൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നു ഇവൻ മഷിയ ആണെന്ന് യോഹന്നാൻ അവിടെ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ കുറേ കഴിഞ്ഞ് യോഹന്നാൻ ജയിലിലാക്കപ്പെട്ടു ഹരോധ അവനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ സംശയമുണ്ടായി സംശയിക്കുന്ന മനുഷ്യൻ ഈ കാറ്റടിച്ചു ഉലയുന്ന കടലത്തിലേക്ക് സമൻ എന്നാണ് വായിക്കുന്നത് സംശയം ഉണ്ടായപ്പോൾ അവൻ ശിഷ്യന്മാരെ വിട്ടു യേശുടക്കൽ വാരിവാളിലവൻ നീയോ അതോ ഞാൻ മറ്റൊരു വേണ്ടി കാത്തിരിക്കണമോ ഒരിക്കലും ഇതാ ലോകത്തിൽ എൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മിഷിയായ ലോകത്തിന് കാണിച്ചു കൊടുത്തവൻ യേശു ക്രിസ്തുവിനെ സംശയിച്ച ഒരു പക്ഷേ ഇവനല്ലായിരിക്കുക അത് ദൈവത്തെ കർത്താവിനെ തള്ളി പറയുകയല്ലേ അപ്പം തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം തള്ളി തള്ളി പറഞ്ഞു പോകുന്നവനെ നരോതിലേ പോകുന്നതാണ് പുതുക്കുടി പഠിപ്പിക്കുന്നത് പുതുക്കുടിയും പുതുക്കുടിയുടെ ഫാനുകളും പഠിപ്പിക്കുന്നത് അപ്പോൾ ഇവനെ നീയ്യാ ദൈവത്തിനെ തന്നെ തള്ളി സംശയിച്ചു ഞാൻ വേറൊരുത്തിനു വേണ്ടി കാത്തിരിക്കണോ ഇപ്പം എനിക്ക് അബദ്ധം പറ്റിയോ എന്ന് ആയ്മം പറയുന്നത് ഇപ്പോൾ കർത്താവ് പറഞ്ഞു സ്ത്രീകൾ നിന്ന് ജനിച്ചവൽ യോഗനാനേക്കാൾ വലിയവൻ ആരും ഇല്ല എങ്കിലും സ്വർഗദായത്തിലെ ഏറ്റവും ചെറിയവൻ അവനിലും വലിയവൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ സ്വർഗരായത്തിലെ ഏറ്റവും ചെറിയവൻ ആരായിരിക്കും യോഗന്നാനായിരിക്കും എൻ്റെ വ്യാഖ്യാനം ശ്രദ്ധിക്കുക എൻ്റെ വ്യാഖ്യാനമല്ല വചനത്തിൻ്റെ വ്യാഖ്യാനം അതായത് നീ ദൈവസ്ഥനെ വ്യക്തമായി മനസ്സിലാക്കുകയും നീ അവന് വിശ്വസിക്കുകയും അവനെ അനുഗമിക്കുകയും അവനെ ലോകത്തിന് വെളിപ്പെടുത്തുകയും ചെയ്ത ശേഷം നീ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിന്മാറ്റക്കാനായി പോവുകയോ നീയെ ദൈവത്തിനെ സംശയിക്കുകയോ ഇടയ്ക്ക് വെച്ച് നീ പിന്മാറുകയോ ചെയ്താൽ നിന്റെ രക്ഷയാണ് നഷ്ടപ്പെടുന്നത് സ്വർഗരായത്തിൽ നിനക്കുള്ള സ്ഥാനവും നിനക്കുള്ള പദവിയും നിനക്കുള്ള മഹത്വവും നിനക്കുള്ള പ്രതിഫലവുമാണ് നഷ്ടപ്പെടുന്നത് തെളിവാണ് സ്വ സ്ത്രീകൾ എന്ന് ജനിച്ചവൽ യോഗന്നാനേക്കാൾ വലിയവൻ ആരും ഉണ്ടാവുകയില്ല എന്നാൽ സ്വർഗരായത്തിലെ ഏറ്റവും ചെറിയവൻ അവനിലും വലിയവൻ എന്ന് വിളിക്കപ്പെട്ടു പറയുമ്പോൾ സ്വർഗ്ഗരായത്തിലെ ഏറ്റവും ചെറിയവൻ എന്ന സ്ഥാനത്തേക്ക് യോഹന്നാൻ താഴ്ത്തപ്പെടുക ചെയ്യുന്നത് അതാണ് വാസ്തവത്തിൽ പിന്മാറ്റക്കാരനും സംഭവിക്കുന്നത് അല്ലാതെ അവൻ്റെ രക്ഷ നഷ്ടപ്പെടുകയല്ല എന്ന് സുബോധവും വിവേകവും ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടതിന് ഞാൻ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പറയുന്നു മനസ്സുണ്ടെങ്കിൽ കേൾക്കുക വിശ്വസിക്കുക വിശ്വസിക്കാൻ മനസ്സിലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എന്നെ സംബന്ധിച്ച് എൻ്റെ രക്ഷ വളരെ ദൃഢതയുള്ളതാണ് എനിക്ക് രക്ഷിക്കപ്പെട്ട എല്ലാ ആളുകളെ സംബന്ധിച്ചും അവരുടെ രക്ഷ നിത്യമാണെന്ന് എൻ്റെ കർത്താവ് തൻ്റെ വചനത്തിലൂടെ ഇഷ്ടംപോലെ ദൃഷ്ടാന്തങ്ങളിലൂടെ ഉദാഹരണങ്ങളിലൂടെ അത് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഭയം സംശയങ്ങൾ തെല്ലും എനിക്കില്ല നിരവധിയായ വാഗ്ദങ്ങൾ അത് ഉറപ്പിച്ചു തരുന്നു അതുകൊണ്ട് ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവവചനം അത് പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നു ദൈവവചനത്തിന് ഒരു നാളും മാറ്റം വരായിയാൽ മാറ്റമില്ലാത്ത വചനത്തെയും കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെയും ഞാൻ മനുഷ്യൻ്റെ വാക്കുകളേക്കാൾ കൂടുതൽ വിശ്വസിക്കുകയും ഉറപ്പോടെ അതിൽ ആശ്രയിക്കുകയും അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും എൻ്റെ ജീവകാലം മുഴുവൻ ഈ ശബ്ദം കൊണ്ട് പറയാൻ ദൈവം പ്രാപ്തിപ്പെടുന്ന നാളിൽ മുഴുവൻ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമാൻ പുതുക്കുഴയുടെ വിചിത്ര രക്ഷാശാസ്ത്ര പ്രമേയം നാലാം ഭാഗം ഇന്ന് രാത്രിയിൽ ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ടൈം ലൈനിലുള്ള ആളുകൾ സാവകാശം ഉണ്ട് ഉള്ള പക്ഷം തിരുമല ബ്രതൻ അസംബ്ലിയുടെ ബൈബിൾ ക്ലാസിൻ്റെ ക്രിസ്തീയ വളർച്ചയുടെ ദർശനം എന്ന വിഷയത്തിൻ്റെ നാലാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോയിട്ട് ഏഴ് പതിനഞ്ചിന് ഞാൻ പ്രവേശിക്കുന്നു നിങ്ങൾക്ക് അതിൽ സന്ദർശിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വേലയിൽ സുവിശേഷയും ടൈറ്റസ് ഫ്രം ഇടയാറുള താങ്ക് യു